ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വേദപാരംഗതനായ മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ. ജീവിതകാലം 540 മുതൽ 604 വരെ. റോമാ നഗരത്തിൽ ഏകാന്തമായൊരു മുറിയിൽ അജ്ഞാതനായൊരു മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ മാർപ്പാപ്പ അത് തന്റെ കുറ്റത്താലാണെന്നു കരുതി ഏതാനും ദിവസം അതിനു ശിക്ഷയായി വിശുദ്ധ കുർബാന സമർപ്പിക്കുകയില്ലെന്ന് നിശ്ചയിച്ചു. അദ്ദേഹമാണ് 590 മുതൽ 604 വരെ തിരുസഭയെ ഭരിച്ച ഒന്നാം ഗ്രിഗറി മാർപ്പാപ്പ. അയൽക്കാരന്റെ സംരക്ഷണവും കൂടി തന്റെ ചുമതലയായി കരുതിയ മാർപ്പാപ്പായുടെ ഹൃദയം ഏത് തരമായിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. ഒരു സെനറ്റർ കുടുംബത്തിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ ഗോർഡിയാനൂസിന്റെ മകനായിട്ടാണ് ഗ്രിഗറി ജനിച്ചത്. സിൽവിയ പുണ്യവതിയായിരുന്നു അമ്മ. 30-ാമത്തെ വയസ്സിൽ ഗ്രിഗറി തന്റെ വസ്തുവകകളെല്ലാം 7 ആശ്രമങ്ങൾ സ്ഥാപിക്കാനായി വിട്ടുകൊടുത്തു. സ്വഭവനം ഒരു ആശ്രമമായി മാറ്റി. അതാണ് റോമയിലുള്ള വിശുദ്ധ ആൻഡ്രൂവിന്റെ ആശ്രമം. അവിടുത്തെ 2-ാമത്തെ ആബട്ട് വലന്റൈന്റെ കാലത്ത് 575 ഗ്രിഗറി സന്യാസവസ്ത്രം സ്വീകരിച്ചു. ആശ്രമത്തിലെ ഹ്രസ്വമായ ജീവിതമാണ് തന്റെ ജീവിതത്തിലെ എത്രയും സൌഭാഗ്യകരമായ ദിനങ്ങളെന്ന് ഗ്രിഗറി അനന്തകാലത്ത് പ്രസ്താവിച്ചു. ജസ്റ്റസ് എന്ന ഒരു സന്യാസി 3 സ്വർണ കഷ്ണം സ്വന്തമായി സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് വെളിയിൽ വന്നപ്പോൾ ആ സന്യാസിയോട് ആരും സംസാരിച്ചുകൂടെന്ന് ഗ്രിഗറി നിശ്ചയിച്ചു. സന്യാസികളെ സംസ്കരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചതുമില്ല. എങ്കിലും അദ്ദേഹത്തിനു വേണ്ടി ദിനം പ്രതി വിശുദ്ധ കുർബാന മുടക്കം കൂടാതെ സമർപ്പിക്കണമെന്ന് ഗ്രിഗറി ആജ്ഞാപിച്ചു. മരിച്ചതിന്റെ 30-ാം ദിവസം ജസ്റ്റസിന്റെ ആത്മാവ് ബ്രദർ കോപ്പിയോസൂസിന് പ്രത്യക്ഷപ്പെട്ട് താൻ ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് മോചിതനായ വിവരം അറിയിച്ചു. ഈ സംഭവമാണ് ഗ്രിഗോറിയൻ കുർബാനയുടെ അടിസ്ഥാനം. ഒരു ദിവസം ചന്തസ്ഥലത്ത് ഗ്രിഗറി നടക്കുമ്പോൾ കുറെ ഇംഗ്ലീഷ് ബാലന്മാരെ വിൽപ്പനയ്ക്കായി നിർത്തിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. അവർ ഏതു വർഗക്കാരാണ്? അദ്ദേഹം ചോദിച്ചു. ആംഗിൾസ് എന്ന മറുപടി കിട്ടി. ഏഞ്ചൽസ്, അതെ, മാലാഖമാർ ആകാൻ അവർ അർഹർ തന്നെ. അവരുടെ രാജാവ് ആരാണ്? എല്ലാ എന്നു പ്രതിവചിച്ചു. കൊള്ളാം, എല്ലായുടെ രാജ്യത്ത് ഹല്ലേലൂയ പാടണം, ഗ്രിഗറി പറഞ്ഞു. അതു സാധിക്കാനായി ബെനഡിക്ട് മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടെ ഫാദർ ഗ്രിഗറി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇദ്ദേഹത്തിന്റെ അഭാവം റോമയിലെ സഭയ്ക്ക് നഷ്ടമാണെന്ന് പലരും പറയുകയാൽ ഗ്രിഗറിയെ മടക്കി വിളിച്ചു. പെലാജിയോസ് ദ്വിതീയൻ പാപ്പായുടെ മരണാനന്തരം ഗ്രിഗറിയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. 14 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ ഭരണം വമ്പിച്ച വിജയമായിരുന്നു. ശീശ്മകൾ പരിഹരിച്ചു. ആര്യൻ പാഷണ്ഡികളെ മാനസാന്തരപ്പെടുത്തി. ജോബിന്റെ പുസ്തകത്തിലെ സന്മാർഗ തത്വങ്ങൾ, ആത്മപാലനം, ഡയലോഗ് മുതലായ പല ഗ്രന്ഥങ്ങളുടെയും കർത്താവാണ് ഗ്രിഗറി. 800 എഴുത്തുകൾ 14 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹം എഴുതുകയുണ്ടായി. ദൈവദാസന്മാരുടെ ദാസൻ എന്ന പ്രയോഗം ഗ്രിഗറി 1-ാമനാണ് ആദ്യം സ്വീകരിച്ചത്. ഗ്രിഗോറിയൻ ഗാനം എന്ന വാക്കും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അധ്വാനവും തപസ്സും കൊണ്ട് ക്ഷീണിതനായി 64-ാമത്തെ വയസ്സിൽ ഗ്രിഗറി നിര്യാതനായി. വിചിന്തനം. വിശുദ്ധ ഗ്രിഗറി പറയുന്നു, ആത്മപരിപാലനം കലയിൽ വച്ച് മഹാകലയാണ്. ദ കെയർ ഓഫ് സോൾ ഈസ് ആർട്ട് ഓഫ് ആർട്സ്. നമ്മുടെയും നമുക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെയും ആത്മാക്കളെ നമുക്ക് സമ്യക്കായി പരിപാലിക്കാം.